Hi friends, once again welcome back to Smart Learning World. This is Preetha Saji. In this video, we will discuss prime numbers, composite numbers, prime numbers. Factor tree complete 1 inum 50 ku medayilulla prime numbers edokkeyanu composite numbers edokkeyanu idakka valare elappathil engane kandatham ennu namukku video il kanam. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നിലധികം നമ്പേഴ്സ് തന്നു കഴിയുമ്പോൾ അതിന്റെ കോമൺ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് എന്താണ് പ്രൈം നമ്പേഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 നും അതെ കൗണ്ടിംഗ് നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ ഏതൊക്കെയാണ് നമ്മുടെ കൗണ്ടിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ 1 ൽ തുടങ്ങി നമ്മുടെ എല്ലാ നമ്പറുകളും പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇതിനെ മറ്റൊരു പേരാണ് കൗണ്ടിംഗ് നമ്പേഴ്സ് ഈ നമ്പേഴ്സ് ആണ് നമുക്ക് പ്രൈം നമ്പേഴ്സ് ആയും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയും വരിക ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സോ ഒരിക്കലും പ്രൈമിലോ കോമ്പോസിറ്റിലോ പെടുന്നില്ല ഓക്കേ നമുക്ക് നോക്കാം ഇനി നമ്മുടെ ഫസ്റ്റ് നമ്പർ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു 1 ഈസ് ദ സ്മോളസ്റ്റ് ഫാക്ടർ ഓഫ് എവരി നമ്പർ ബട്ട് ഇതിനത്തെ ഒരു പ്രത്യേകത ഇതാണ് 1 എന്ന നമ്പർ പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ല പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ലാത്ത ഏക നമ്പറാണ് 1 അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ 2 പ്രൈം നമ്പറിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്പർ 2 ആണ് 2 എന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 2 ന്റെ ഫാക്ടേഴ്സ് 2 ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് 1 ഉം 2 ഉം 1 and the number itself. രണ്ടേ രണ്ട് factors മാത്രമുള്ള നമ്പറുകളാണ് prime numbers. നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം നമ്പർ 3. 3-യുടെ കാര്യവും അങ്ങനെ തന്നെ നമുക്ക് 3-യെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3-യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം വേറെ ഒരു നമ്പർ കൊണ്ടും നമുക്ക് 3 എന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ 1 ഉം 3 യുമാണ് 3-യുടെ factors ഈ 3 എന്ന നമ്പറിനും ആകെ നമുക്ക് രണ്ടേ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ ഈ നമ്പറും ഒരു പ്രൈം നമ്പറാണ് ഓക്കെ നമുക്ക് 4 എന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് 4 എന്ന നമ്പറിന് നമുക്ക് ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 4-നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4-നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊരു ഈവൻ നമ്പർ ആണ് ഈ ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 2 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പം 1 2 ആൻഡ് 4 ആണ് 4-ന്റെ ഫാക്ടേഴ്സ് നമുക്ക് രണ്ടിൽ അധികം ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സുമാണ് അത് 2 എന്ന നമ്പറാണ് നമ്മുടെ സ്മോളസ്റ്റ് പ്രൈം നമ്പറായി വരിക നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓഡ് നമ്പറാണ് അത് 3 ആണ് 3-ക്കും രണ്ടേ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ 5 എന്ന നമ്പറിനും രണ്ടേ രണ്ട് ഫാക്ടറേ ഉള്ളൂ 7 എന്ന നമ്പറിനും രണ്ടേ രണ്ട് ഫാക്ടറേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഏതൊക്കെ നമ്പറുകൾക്ക് രണ്ടേ രണ്ട് ഫാക്ടർ മാത്രമായി നിൽക്കുന്നു അതായത് 1 ഉം തന്നിരിക്കുന്ന ആ ഒരു നമ്പർ മാത്രമായി നിൽക്കുന്നു ആ നമ്പറുകളൊക്കെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ആണ് നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം 4 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം 1 ഈസ് ദ സ്മോളസ്റ്റ് ഫാക്ടർ ഇനി നമുക്ക് 2 കൊണ്ട് 4-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും 4-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 1 2 4 4-ൻ്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ളതാണ് കോമ്പോസിറ്റ് നമ്പർ അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 ആണ് നമുക്ക് നെക്സ്റ്റ് 6 എന്ന നമ്പറിനെ നോക്കാം 6-ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരിക 1 2 3 6 ഇതും രണ്ടിലധികം ഫാക്ടേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ 6-ഉം ഒരു കോമ്പോസിറ്റ് നമ്പറാണ് അങ്ങനെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ 2-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ ഈവൻ നമ്പേഴ്സും നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് എക്സെപ്റ്റ് 2 2 അല്ലാത്ത ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സിൽ അവസാനിക്കുന്ന നമ്പേഴ്സും നമുക്ക് എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിട്ടാണ് വരിക ഓക്കെ നമുക്കിനി അടുത്തതായിട്ട് 1 മുതൽ 50 വരെയുള്ള നമ്പറുകളുടെ കോമ്പോസിറ്റ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം നമുക്കിവിടെ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് കാണാം ഇതിൽ നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം
1 എന്ന നമ്പർ പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ല അതുകൊണ്ട് നമുക്ക് ഇതൊരു സ്പെഷ്യൽ നമ്പർ ആണ് അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് എഴുതാം ഇനി നമുക്ക് നമ്പർ 2 ആണുള്ളത് 2 എന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആണ് 2 ന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു 3 ഉം പ്രൈം നമ്പർ ആണ് നമുക്ക് 2 ന്റെ നെക്സ്റ്റ് നമ്പർ 2 ആണ് 2 ന്റെ ടേബിളിൽ വരുന്ന എല്ലാ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം 2 ന്റെ ടേബിൾ ആണ് 4 6 8 10 അഗൈൻ ഇവിടെ നമുക്ക് 2 ൽ അവസാനിക്കുന്ന നമ്പർ 2 4 6 8 അഗൈൻ 0 ഹിയർ 2 4 6 8 0 ഇവിടെ നമുക്ക് 2 ൽ അവസാനിക്കുന്ന നമ്പർ 4 ൽ അവസാനിക്കുന്നത് 6 8 0 അഗൈൻ ഇവിടെ നമുക്ക് 2 4 6 8 0 അങ്ങനെ ഈവൻ നമ്പേഴ്സിൽ അവസാനിക്കുന്ന എല്ലാ നമ്പറുകളും നമ്മൾ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് 3 യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പേഴ്സ് നോക്കാം 3 യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം 3 യുടെ മൾട്ടിപ്പിൾസ് ആണ് 6 ദെൻ 9 ദെൻ നമുക്ക് 12 ഉണ്ട് നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് 15 ആണ് ദെൻ 18 ദെൻ 21 24 27 33 36 39 ദെൻ 42 45 48 ഇത് ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് 4 ടേബിളിലേക്ക് വരാം 4 ടേബിളിൽ ഉള്ളതൊക്കെ 2 ടേബിളിലുണ്ട് അത് നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തു ഇനി നമുക്ക് 5 സീറോയിലും 5 അവസാനിക്കുന്ന നമ്പറുകളാണ് 5 ടേബിളിൽ വരും 10 നമ്മൾ ക്യാൻസൽ ചെയ്തു ഇനിയുള്ളത് 25 ആണ് 5 അവസാനിക്കുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തു വീണ്ടും നമുക്കിവിടെ 35 5 അവസാനിക്കുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്യുക ദെൻ നമുക്ക് 45 ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്പർ നമുക്ക് 6 നോക്കാം 2 3 മൾട്ടിപ്പിൾസ് എല്ലാം 6 മൾട്ടിപ്പിൾസിൽ വരുന്നുണ്ട് അതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ നമ്പർ 7 നോക്കാം 7 ടേബിളിൽ കാണുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് 17 ഈ 7 7 2 സാർ 14 7 3 സാർ 21 7 4 സാർ 28 7 5 സാർ 35 7 6 ആ 42 7 7 സാർ 49 നമുക്ക് ഒരു നമ്പർ കൂടെ കിട്ടി 7 7 സാർ 49 നമ്മൾ ആ നമ്പറും ക്യാൻസൽ ചെയ്തു ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ 8 ആണ് 4 ടേബിളിൽ ഉള്ള 8 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന അല്ലെങ്കിൽ 8 മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാ നമ്പറുകളും 4 മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് നമ്മൾ അത് ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്പർ 9 നോക്കാം 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് 9 ടേബിളിലും കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് 10 നോക്കാം 10 എന്ന നമ്പർ 0 എല്ലാം അവസാനിക്കുക അതെല്ലാം നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന നമ്പേഴ്സ് നോക്കാം 2 3 5 7 11 13 17 19 ദെൻ തേർഡ് റോയിൽ നമുക്ക് 23 ദെൻ 29 ഇനി ഫോർത്ത് റോയിൽ നമുക്ക് 31 നമുക്കിവിടെ 37 നെക്സ്റ്റ് 41 43 ആൻഡ് 47 നമ്മൾ ഈ റൗണ്ട് ചെയ്ത എല്ലാ നമ്പേഴ്സും നമ്മുടേത് പ്രൈം നമ്പേഴ്സാണ് ഈ നമ്പറുകൾക്കെല്ലാം നമുക്ക് രണ്ടേ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ അത് 1 ഈ തന്നിരിക്കുന്ന നമ്പേഴ്സും മാത്രമായിരിക്കും അങ്ങനെ നമുക്ക് 1 നും 50 നും ഇടയിൽ 15 പ്രൈം നമ്പേഴ്സാണ് വരിക അതിൽ തന്നെ നമുക്ക് 2 എന്ന നമ്പർ സ്മോളസ്റ്റ് പ്രൈം നമ്പറാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പോസിറ്റ് നമ്പർ നോക്കുക 4 ഈ 4 സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 1 നും 50 നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് 1 നും 50 നും ഇടയിൽ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട് 34 കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട് ഈ പ്രൈം നമ്പേഴ്സ് ഈ കോമ്പോസിറ്റ് നമ്പേഴ്സും കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49 ആണ് ആ 49 പ്ലസ് 1 50 ആയി വരിക ഈ 1 കോമ്പോസിറ്റ് നമ്പറോ പ്രൈം നമ്പറോ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ 1 ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 49 നമ്പേഴ്സ് ആണ് ടോട്ടൽ വരുന്നത് 15 പ്രൈം നമ്പറും
34 composite number 1 ullathu adu pole thanne 1 inum 100 inum idayil namukku kittunnathu 25 prime numbers um 74 composite numbers um aanu idokke examine vannu kayumbol idu oron oranayi cheythu kandupidikkanulla aa oru time namukku olivaakkan vendi ee oru chart namukku by heart aayittu padikka 1 inum 1000 inum idayil namukku 168 prime numbers um 831 composite numbers um aanu ullathu idu rendum kodi ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 999 ആണ് പ്ലസ് നമ്മൾ ഒഴിവാക്കിയ ആ ഒരു 1 പ്രൈം നമ്പറോ കമ്പോസിറ്റ് നമ്പറോ അല്ലാത്ത 1 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക ഇനി നമുക്ക് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു നമ്പറിന്റെ ഫാക്ടർ ട്രീ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം ഈ 4 നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഡിവിസിബിലിറ്റി റൂളിൽ അത് കണ്ടു കഴിഞ്ഞു ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതായത് 1സ് ന്റെ പ്ലേസിൽ 4 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കേ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് കിട്ടുക 24 ന്റെ ഹാഫ് ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് 24 ന്റെ ഹാഫ് ആണ് 2 ന്റെ ഹാഫ് 1 ആണ് 4 ന്റെ ഹാഫ് 2 ആണ് നമുക്ക് 12 കിട്ടി ഇനി ഈ നിൽക്കുന്ന നമ്പർ 12 എന്ന നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് ഈ കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട് എന്നറിയാം ഓക്കേ നമുക്ക് ഇവിടെ ഈ നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഇവിടെ 2 ആയതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കേ നമുക്ക് 12 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 6 ആണ് 6 2s are 12 ആണ് ഇനി നമുക്ക് ഈ 6 എന്നുള്ള നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് ഇതിനെ വീണ്ടും നമുക്ക് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് 6 എന്ന നമ്പറിനെ വീണ്ടും നമുക്ക് 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക 3 ആണ് കിട്ടുക 3 2s are 6 ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ് വരിക രണ്ട് പ്രൈം നമ്പേഴ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം 2 ഉം 3 ഉം നമുക്ക് പ്രൈം നമ്പേഴ്സ് ആണ് ഇനി 3 ക്ക് നമുക്ക് ഒരു ഫാക്ടർ എഴുതാൻ വേണ്ടിയില്ല 1 ഉം 3 ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ് അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് നോക്കാം 2 3s are 6 ആണ് 6 2s are 12 ആണ് 12 2s are 24 ആണ് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ് 3 2s are 6 6 2s are 12 12 2s are 24 അപ്പോൾ 24 എന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരിക 2 2s are 4 4 2s are 8 8 3s are 24 ഇനി നമുക്ക് 45 എന്ന നമ്പറിൻ്റെ ഫാക്ടർ ട്രീ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം നോക്കാം ഈ 45നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് പ്രൈം നമ്പർ നമുക്ക് നോക്കാം 2 3 5 ഒക്കെയാണ് നമ്മുടെ സ്മോളസ്റ്റ് പ്രൈം നമ്പേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം 2 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ നമുക്ക് ഇവിടെ 1സിന്റെ പ്ലേസിൽ 5 ആണ് അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നെക്സ്റ്റ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ നമുക്ക് 3 ആണ് ഇനി ഈ നമ്പറിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം 4 പ്ലസ് 5 9 ആണ് 9 3യുടെ ടേബിളിലുള്ള ഒരു നമ്പറാണ് 3യുടെ മൾട്ടിപ്പിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലായി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 ഇൻറ്റു ഡാഷ് ഈക്വൽ 45 എന്നാണ് ഇവിടെ നമുക്കൊരു ആൻസർ അറിയത്തില്ലാതെ വന്നാൽ നമുക്ക് 45 ഡിവൈഡ് ബൈ 3 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും നമുക്ക് നോക്കാം 45 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കുക 3 വൺ ഈസ് 3 നമുക്ക് 4 മൈനസ് 3 വൺ ഉണ്ട് 5 ബ്രിങ്ങിങ് ഡൗൺ 15 ആയി നമ്പർ 5 3s are 15 15 മൈനസ് 15 0 ഇവിടെ നമുക്ക് റിമൈൻഡർ 0 വന്നിട്ടുണ്ട് നമുക്ക് 15 എന്ന ആൻസർ കിട്ടി 15 3s are 45 ആണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് 15 എന്ന നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് ഇനി ഇതിനെ നമുക്ക് വീണ്ടും രണ്ട് ബ്രാഞ്ചസ് ആക്കണം ഇവിടെ നമുക്ക് അടുത്ത നമ്പർ ഏതാണ് എന്ന് നോക്കണം ഓക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവിടെ 5 ആണ് നമുക്ക് 3യുടെ ടേബിളിൽ 15 ഉണ്ട് ഓഫ് കോഴ്സ് അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും 3 ഇൻറ്റു ഡാഷ് ഈക്വൽ 15 3 ഇൻറ്റു 5 ഈക്വൽ 15 നമുക്ക് കിട്ടി 5 3s are 15 15 3s are 45 അപ്പോൾ 45 എന്ന നമ്പറിൻ്റെ പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ് 3 3s are 9 9 5s are 45 ഇതാണ് 45 എന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.